Hello everyone, Namaskaram. This is Dr. Binu and welcome back to Dr. Vibes. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ആണ്. അതായത് പിരീഡ്സ് മിസ്സാവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയം തരുന്ന രീതിയിലുള്ള ചില സിംറ്റംസ് ആണ്. സോ അത് നിസ്സംശയം പറയാൻ സാധിക്കും. ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് പിരീഡ്സ് തന്നെയാണ്. അതായത് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡി മെൻസസ് കൃത്യമായിട്ട് വരുന്ന ഒരാൾക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവരെ മെൻസസ് വരാതിരിക്കുന്നത് തന്നെയാണ് അവർ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ ചിലവരിൽ ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ അല്ലെങ്കിൽ പിരീഡ്സ് വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഒരു 10% നോർമൽ പ്രഗ്നൻസീസിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ആദ്യത്തെ ഒരു 8 ആഴ്ച, അതായത് പിരീഡ്സ് വരുന്നതിൻ്റെ സമയത്തായിട്ടാണ് അത് കണ്ടുവരുന്നത്. ആൻഡ് യൂഷ്വലി ചെറിയ രീതിയിലുള്ള ഒരു സ്പോട്ട് പോലെയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്ങേ ഉണ്ടാവുള്ളൂ. തന്നെ തന്നെ അത് സ്പോണ്ടേനിയസ്ലി നിന്ന് പോവുകയും ചെയ്യും. ഹെവി ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നുമില്ല. വേറെ വയറുവേദന പ്രശ്നങ്ങളോ ഒന്നും അതിൻ്റെ കൂടെ ഉണ്ടാവുന്നുമില്ല. സോ അതിന് നമ്മൾ പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ്. സോ അത് 10% നോർമൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതൊരിക്കലും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തൊക്കെയാണ് വേറെ ഏർലി ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ്? ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് കലശലമായിട്ടുള്ള ക്ഷീണം. അതായത് സാധാരണ ആൾക്കാരിൽ കുറച്ചൊക്കെ മെൻസസ് വരുന്നതിന് മുന്നേ ആയിട്ട് ചിലവരിൽ ക്ഷീണം കാണും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരിൽ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ക്ഷീണം തോന്നുക, എപ്പോഴും റെസ്റ്റ് എടുക്കാൻ തോന്നുക, ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാത്ത പഴയ ഒരു ഇൻട്രസ്റ്റോ ഒന്നും തോന്നാതെ എപ്പോഴും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുക. അപ്പോൾ അത് നമ്മളുടെ ബോഡി തന്നെ നമ്മളോട് തരുന്ന ഒരു സൂചന, അല്ലെങ്കിൽ ബോഡി തന്നെ നമ്മളോട് പറയുകയാണ് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുമോ, നിങ്ങൾക്ക് ഇപ്പോൾ റെസ്റ്റ് ആവശ്യമുണ്ട് എന്നുള്ളത്. സോ ആ ഒരു ക്ഷീണം, ഒരു ടയർഡ്നെസ്, ഇതൊക്കെ ഒരു സിംറ്റമാണ്, ഒരു പ്രഗ്നൻസി സിംറ്റമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചിലവരിൽ തലവേദന കണ്ടുവരാറുണ്ട്. നല്ല തലവേദന, ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തലവേദന, പെട്ടെന്ന് ഉറങ്ങാൻ തോന്നുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിൻ്റെ, ഹോർമോണൽ ചേഞ്ചസിൻ്റെ, എക്സിജിയും പ്രൊജസ്ട്രോണും എല്ലാം കൂടി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ചില സിംറ്റംസ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ചില ആളുകളിൽ നല്ല ബ്രെസ്റ്റ് ടെൻഡേർനെസ്, അതായത് ബ്രെസ്റ്റ് നല്ല ഹെവി ആയിട്ട് തോന്നുക, ബ്രെസ്റ്റിന് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നുക, കൂടുതലും തൊടാനൊന്നും ബുദ്ധിമുട്ടാവുക വരിക. നമുക്ക് നമ്മൾ അണ്ടർ ഗാർമെൻസ് ഒക്കെ നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, അറിയാതെ നമ്മൾ എവിടെയെങ്കിലും തട്ടിപ്പോയാലൊക്കെ നമുക്കതൊരു ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് തോന്നും. സോ ഈ വോമിറ്റിംഗ് തുടങ്ങുന്നത് നിങ്ങൾക്ക് പിരീഡ്സ് മിസ്സാവുന്ന ഏകദേശം ആ ഒരു അറൗണ്ട് ആ ടൈമിലാണ്. ആൻഡ് കൂടുതലായിട്ട് ഇത് കൂടി ഏറ്റവും പീക്കിലെത്തുന്നത് 2 മാസം കഴിഞ്ഞ് 3-ാം മാസമൊക്കെ തുടങ്ങുമ്പോഴാണ്. സോ എന്തായാലും ഈ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി, ഈ നോസിയ ആൻഡ് വൊമിറ്റിംഗ് ഒക്കെ ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റം ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ആൻഡ് ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് സിംറ്റംസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ പിരീഡ്സ് മിസ്സായി അല്ലെങ്കിൽ മിസ്സാവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഗർഭിണിയാവാൻ ട്രൈ ചെയ്യുന്നവരാണ്, നിങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് റിസൾട്ട് എന്താണ് എന്നുണ്ടെങ്കിൽ, ഈ സിംറ്റംസ് ഒക്കെ നിങ്ങളിൽ ഉണ്ടോ എങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ നിങ്ങൾ വേഗം പോയി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക ആൻഡ് ഹാപ്പി ന്യൂസ് അറിയുക. സോ ഇത്രയൊക്കെയാണ് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ബിഫോർ ഓർ നിയറിംഗ് യുവർ മിസ്ഡ് പിരീഡ്സ്. സോ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇഫ് നോട്ട് യെറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യുക. കീപ് വാച്ചിങ് ഡോക്ടർ വൈബ്സ് ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് യെറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ. ചിൽഡ്രൻ, ബൈ ബൈ.